വീട് പണിയുടെ ഓരോ ഘട്ടങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സ്റ്റേജ് ആണ് പെസ്റ്റ് കൺട്രോൾ ട്രീറ്റ്മെൻറ്റ്. കാരണം ഒരിക്കൽ നമ്മൾ ഇത്തരത്തിലുള്ള ചിതലുകൾ നമ്മുടെ പ്ലൈവുഡുകളെയോ അല്ലെങ്കിൽ നമ്മുടെ കട്ടിലകളെയോ ഒക്കെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത്തരത്തിലുള്ള ചിതലുകളെ നമുക്ക് അവിടെ നിന്നും ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നതാണ് സത്യം. ചിതലുകൾ ജീവിക്കുന്നത് കോളനികളായിട്ടാണ്. അതായത് ഒരു വലിയ കിങ്, ക്വീന്, വർക്കേഴ്സ്, സോൾജിയേഴ്സ്, പിന്നെ ചെറിയ നിംഫുകളൊക്കെ അടങ്ങിയിട്ടുള്ള വലിയ കോളനികളായിട്ട് ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ചിതലുകൾ 8 വർഷം മുതൽ 10 വർഷം വരെ ഒരു സ്ഥലത്ത് നിലനിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കൽ ഒരു സ്ഥലത്ത് ചിതലുകൾ വന്നു കഴിഞ്ഞാൽ, കോളനികൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ, അത് അവിടെ നിന്നും താനെ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഇത്തരത്തിലുള്ള പെസ്റ്റ് കൺട്രോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു പരിധിവരെ ഇതിൻ്റെ ശല്യത്തെ നമുക്ക് തടുത്തു നിർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വീട് നിർമ്മാണ സമയത്ത് പെസ്റ്റ് കൺട്രോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നിർബന്ധമാണ് എന്ന നിലയിൽ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പെസ്റ്റ് കൺട്രോൾ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ്. എങ്ങനെയാണ് പെസ്റ്റ് കൺട്രോൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്, എത്ര രൂപയാണ് അതിന് ചിലവ് വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രൊഫഷണലായിട്ട് വർഷങ്ങളായിട്ട് പെസ്റ്റ് കൺട്രോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ സൈറ്റിലാണ്. ഈ സൈറ്റിൽ അവരെന്തെല്ലാം സജ്ജീകരണങ്ങളാണ് ചെയ്തു വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് തന്നെ കാണാം. പെസ്റ്റ് കൺട്രോളിൻ്റെ ടീമുമായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഈ സൈറ്റിൽ അവർ ഏതെല്ലാം രീതിയിലുള്ള മെത്തേഡുകളാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ വീടിൽ ഫ്ലോറിംഗ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ല, നമ്മുടെ തറനിരപ്പിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇവിടെ അവർ ഫ്ലോറിൽ ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഒരു രീതിയാണ്. ഈ ഒരു മെത്തേഡിനെ പറയുന്നത് ആൻറ്റി ടെർമൈറ്റ് പൈപ്പിംഗ് സിസ്റ്റം എന്നാണ്. പ്രത്യേക തരത്തിലുള്ള പൈപ്പുകൾ നമ്മുടെ ഭൂമിക്കടിയിലൂടെ കൺസീൽഡ് ആയിട്ട് പോകുന്ന തരത്തിലാണ് ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത്. ഈ ഒരു പൈപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റബ്ബറൈസ്ഡ് മെംബ്രെയിൻ പൈപ്പുകൾ എന്ന് പറയുന്ന, നമ്മൾ ഇതിനകത്തു കൂടെ കെമിക്കലുകൾ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ ഡ്രോപ്പുകളായിട്ട് പൈപ്പിന് പുറത്തേക്ക് ഒരു സ്രവം പോലെ കെമിക്കലുകൾ പുറത്തോട്ട് വരുന്ന തരത്തിൽ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ പൈപ്പാണ് ഇതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത്. ഒരു റൂം ചെയ്യുകയാണെങ്കിൽ ആ റൂമിൻ്റെ ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ ചാലുകൾ കീറിയതിന് ശേഷം അതിൽ കൺസീൽഡ് ആയിട്ട് പൈപ്പുകൾ നൽകുകയാണ് ചെയ്യുന്നത്. വലിയ റൂമുകളാണെങ്കിൽ ഇതേപോലെയുള്ള ക്രോസ് ലിങ്കുകൾ കൂടെ നൽകാറുണ്ട്. പൈപ്പുകളുടെ 2 എൻഡുകളും നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയർ പോർഷനിലേക്ക് ചെറിയ ഹോളിലൂടെ പുറത്തോട്ട് കൊണ്ടുപോയി അവിടെ ഒരു ജംഗ്ഷൻ ബോക്സ് പോലെ ഒരു ബോക്സ് സ്ഥാപിച്ച് അവിടെ ഇത് എൻഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു മെത്തേഡിന് കമ്പനി നൽകുന്നത് 10 വർഷത്തെ വാറണ്ടിയാണ്. വാറണ്ടി പീരീഡിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പെസ്റ്റ് കൺട്രോളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വീണ്ടും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജംഗ്ഷൻ ബോക്സിലൂടെ വീണ്ടും ഒരു 10 വർഷത്തേക്ക് കൂടെ കെമിക്കലുകൾ ഇതിനകത്തേക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മുമ്പ് നമ്മൾ ചെയ്തിരുന്ന മെത്തേഡുകൾ, അതായത് ഫ്ലോറിലാണെങ്കിൽ നമ്മൾ ഫ്ലോറിൽ ചെറിയ കുഴികൾ എടുത്തതിന് ശേഷം 1 അടി ആഴമുള്ള കുഴികൾ 1 അടി അകലത്തിൽ നമ്മൾ എടുത്ത് അതിനകത്തേക്ക് കെമിക്കൽ നിറയ്ക്കുന്ന പ്രോസസ്സായിരുന്നു മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു പ്രോസസ്സിനേക്കാളും ഈ ഒരു പ്രോസസ്സിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇൻ്റർവെൽസ് ബേസ് ചെയ്തിട്ട് ഇതിനെ റീചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മുമ്പ് നമ്മൾ ചെയ്തിരുന്ന ഒരു രീതി എങ്ങനെയാണ് എന്ന് ഞാൻ വിശദീകരിച്ചു തരാം. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതി, പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മുറികളിൽ 1 അടി അകലത്തിൽ 1 അടി ആഴത്തിൽ നമ്മൾ കുഴികളെടുത്ത് ഈ കുഴിക്കകത്തേക്ക് ആവശ്യത്തിനുള്ള കെമിക്കലുകൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ കുഴിയിലും 1 ലിറ്ററോളം കെമിക്കൽ വരുന്ന രീതിയിലാണ് അതിൻ്റെ കോമ്പോസിഷൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് നൽകുന്നത്. അതിനുശേഷം നമ്മൾ ഉടൻ തന്നെ ഫ്ലോറിങ്ങിൻ്റെ വർക്കുകളിലേക്ക് കടക്കുകയും ചെയ്യും. ഇനി ഫ്ലോറിംഗ് കോൺക്രീറ്റ് കഴിഞ്ഞ വീടുകളിൽ, ടൈൽസൊക്കെ ഇട്ടുപോയ വീടുകളിൽ ചിതലുകളുടെ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയാൽ അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മെത്തേഡ്, ഭിത്തികളിൽ ചെറിയ ഹോളുകൾ ഡ്രില്ല് ചെയ്തുണ്ടാക്കി അതിനകത്തേക്ക് കെമിക്കലുകൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കെമിക്കലുകൾ നമ്മുടെ ഭിത്തിയിൽ പരന്ന്
ചിതലുകൾക്ക് മുകളിലോട്ട് കഴറാനുള്ള ഒരു മാർഗത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള രീതിയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതി ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പെസ്റ്റ് കൺട്രോളിന് ആവശ്യമായിട്ടുള്ള കൺട്രോളിങ് നൽകുകയും ട്രീറ്റ്മെൻറ്റുകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന പ്ലൈവുഡുകളും കട്ടിലുകളും ഒക്കെ ചിതലുകൾ തിന്ന് കടിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പ്രശ്നം നോട്ടീസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ പെസ്റ്റ് കൺട്രോൾ ടീമിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തു തരിക. നമ്മുടെ ഫർണിച്ചറുകളിൽ എവിടെയൊക്കെയാണോ അഫക്റ്റഡ് ആയിട്ടുള്ളത് ആ ഭാഗങ്ങളിലെല്ലാം ഡീസൽ വാഷിംഗ് നടത്തുക എന്നൊരു പ്രോസസ്സ് അവർ ചെയ്യാറുണ്ട്. മാത്രമല്ല ഭിത്തിയുടെ സൈഡുകളിലൂടെ അവർ ഇതേപോലെ ഡ്രില്ല് ചെയ്ത് അതിനകത്തേക്ക് കെമിക്കലുകൾ ആഡ് ചെയ്യുക കൂടെ ചെയ്യാറുണ്ട്. ഇതാണ് പൊതുവെ പെസ്റ്റ് കൺട്രോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പെസ്റ്റ് കൺട്രോളിനെ കുറിച്ച് മനസ്സിലാക്കാൻ പ്രൊഫഷണലി ഈ ഒരു വർക്ക് ചെയ്യുന്ന ടീമുകളോട് നേരിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇവരാണ് നമ്മൾ പറഞ്ഞ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ടീം. അനസ് ബ്രോ, നമ്മളിപ്പോൾ നിൽക്കുന്ന സൈറ്റിൽ അനസ് ബ്രോയാണ് പെസ്റ്റ് കൺട്രോൾ ഇൻചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ രീതിയിലാണ് പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു തരും. നമ്മൾ മുമ്പ് കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോറിൻ്റെ അകത്ത് ചെറിയ കുഴികൾ ഇങ്ങനെ 30 സെൻറ്റിമീറ്റർ അകലത്തിൽ കുഴിച്ചു വെച്ചിട്ട് അതിനകത്തേക്ക് കെമിക്കൽ അയക്കുന്ന ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സർവീസ് നിങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതാണോ ചെയ്യുന്നത്? ആ സർവീസും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പുതിയ കൂടുന്ന ഒരു സിസ്റ്റം ആണ്. അത് ശരി, അതും ചെയ്യുന്നുണ്ട്. ഏതാണ് കുറച്ചുകൂടെയും നമുക്ക് റിസൾട്ട് ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ പുതിയ രീതിയാണ് നമുക്ക് ഈ കുറെ ഇയർ നമുക്ക് കിട്ടും. അതായത് 10 വർഷം ഇതിന്റെ വാറണ്ടി പ്ലസ് ഒരു 40 വർഷം ഈ പൈപ്പിന്റെ ഒക്കെ വാറണ്ടിയും കിട്ടും. പൈപ്പ് കംപ്ലൈന്റ് വരില്ല. കമ്പനി തന്നെ പറയണത് പൈപ്പ് കംപ്ലൈന്റ് ഇല്ല, 40 വർഷം നമുക്ക് വാറണ്ടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 10 വർഷം കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് കെമിക്കൽ നമുക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും. നമുക്കത് വീണ്ടും കെമിക്കൽ റീചാർജ് ചെയ്യണമെങ്കിൽ റീചാർജ് ചെയ്യാൻ പറ്റും. എവിടെയും ഡ്രില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ജംഗ്ഷൻ ബോക്സ് ഉണ്ടാവും, അത് തുറക്കുക, മോട്ടോർ കൊടുത്തിട്ട് കെമിക്കൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക വേണ്ട. പുറം രാജ്യങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ സിസ്റ്റം. ഭയങ്കര സക്സസ് ആയ ഒരു സിസ്റ്റം ആണ് ഇത് ചെയ്യുന്നത്. ഇത് മറ്റ് സാധാരണ നോർമൽ വെച്ചിട്ടൊക്കെ കുറച്ച് ചാർജ് കൂടുതൽ വരും. കാരണം സാധാ ചെയ്യണതെന്ന് വെച്ചാല് ചുമ്മാ ഡ്രില്ല് ചെയ്തിട്ട് നമുക്ക് അതിൽ പൈപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നേരിട്ട് നമ്മൾ അതിലേക്ക് കെമിക്കൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന ഒരു സെറ്റപ്പ്. ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇത് പൈപ്പ് കൊടുക്കണം, പൈപ്പിന്റെ കണക്ടർ കണക്ട് ചെയ്യണം, പിന്നെ ഇത് ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കറക്റ്റ് ആയിട്ട്. പിന്നെ ഇത് കോൺക്രീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കട്ടാവാതിരിക്കും വേണം. കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവാതിരിക്കണം? നമുക്ക് ലോഡ് വന്നിട്ട് പൈപ്പിന് ഡാമേജ് വരാതിരിക്കണം, കട്ടായി പോവുക കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ചെയ്യുന്നത് വേസ്റ്റ് ആയി പോകും, അതിനു വേണ്ടി ശ്രദ്ധിക്കണം. ഇതിപ്പോ നമ്മൾ ഈ വീട്ടില് ഫ്ലോർ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ല, നമ്മൾ തറയിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടേ ഉള്ളൂ. എന്നാ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്തു പോയ ആളുകൾക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു പെസ്റ്റ് കൺട്രോൾ സൊല്യൂഷൻ ആയിട്ട് പറയാൻ പറ്റുക? നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭിത്തിയുടെ മുകളിൽ ഡ്രില്ല് ചെയ്തിട്ട് മരുന്ന് ഇറക്കാം. ഭിത്തിയിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി 1 ഫീറ്റ് ഡിസ്റ്റൻസിൽ ചെരിച്ച് ഡ്രില്ല് ചെയ്യുക. അതുപോലെ അകത്തും പുറത്തും ചെയ്യണം, അതായത് വീടിനകത്തും ഭിത്തിയുടെ എക്സ്റ്റീരിയർ ഭാഗത്തും ചെയ്യുന്നുണ്ട്, അകത്തും ചെയ്യണം പുറത്തും ചെയ്യണം. അതുപോലെ കട്ടില ജനല അതിന് ചുറ്റും ഇൻസൈഡും ഔട്ട്സൈഡും യു ഷേപ്പില് സൈഡില് താഴെ ഇത് അങ്ങനെ ചെയ്യണം, ഡ്രില്ല് ചെയ്യണം. അതുപോലെ പിന്നിട്ട് ഡ്രില്ല് ചെയ്തിട്ട് കെമിക്കൽ നിറച്ച് ഫില്ല് ചെയ്യുക. അതുപോലെ വുഡ് ചെമ്മരുമ എവിടെയൊക്കെ വുഡ് വരുന്നുണ്ടോ അവിടെ ഒക്കെ ചുറ്റും ഇതുപോലെ ഡ്രില്ല് ചെയ്യണം. നമ്മളിപ്പോ പ്ലൈവുഡിന്റെ പാനലിംഗ് വരുന്നുണ്ടെന്ന് ആയിരിക്കും. അപ്പൊ ഹെഡ് ബോർഡ്, ബെഡിന്റെ ഹെഡ് ബോർഡ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാ നമ്മൾ ചെയ്യുക? അവിടെ ഇതുപോലെ യു ഷേപ്പിൽ ഡ്രില്ല് ചെയ്യണം. ഒപ്പം തന്നെ ഡീസൽ ബ്രഷ്, ഡീസല് കെമിക്കൽ മിക്സ് ചെയ്തിട്ട് ഡീസൽ ബ്രഷ് ചെയ്ത് കൊടുക്കും വേണം, അന്നേരമാണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടുകളിൽ ഇതൊക്കെ നമുക്ക് കട്ടില ജനല കാര്യങ്ങളാണ് വരിക. എല്ലാവരും പണി കഴിഞ്ഞിട്ടായിരിക്കും അവര് മറ്റേ ഇന്റീരിയറിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക. അവിടെ ഇതേപോലെ ടെർമൈറ്റിന്റെ കംപ്ലൈന്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ ഓൾ ഡ്രില്ല് ചെയ്തിട്ട് കെമിക്കൽ ചെയ്യും വേണം, പ്ലസ് നമ്മൾ പുറത്ത് ചെയ്യണം. പുറത്ത് പറയുമ്പോൾ വീടിന്റെ എക്സ്റ്റീരിയർ സൈഡില് ഭിത്തിയിലാണോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലാണോ ചെയ്യേണ്ടത്? ഭിത്തിയിലും ചെയ്യണം, ഗ്രൗണ്ടിലും ചെയ്യണം, മണ്ണിലും ചെയ്യണം. അതുപോലെ നമ്മൾ ഈ ഈ ഇന്റീരിയർ വന്നിട്ടുള്ള ഈ ബെഡിന്റെ ഫ്രെയിം, കബോർഡ് കാര്യങ്ങള് അവിടെ ഒക്കെ ഡീസൽ ബ്രഷ് ചെയ്യണം. ഡീസലില് കെമിക്കൽ മിക്സ് ചെയ്തിട്ട്, ഈ ഡീസൽ ബ്രഷിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസസ് എങ്ങനെയാണ്? അത് നമ്മൾ കെമിക്കലിനെ ഡീസലിൽ ഇതാക്കിയിട്ട് അത് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്ത് കൊടുക്കണം, പരമാവധി അതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങണം. അത് മെയിൻ ആയിട്ട് ഡീസൽ ബ്രഷ് മെയിനായിട്ട് ചെയ്യണത് എന്താന്ന് വെച്ചാല് നമ്മൾ ചില ഏരിയയിൽ ഇപ്പൊ ഓൾറെഡി നമ്മളിപ്പോ ഇത് വർക്ക് കഴിഞ്ഞിട്ടുള്ള താമസമായിട്ടുള്ള വീട്ടിലാണ് നമ്മൾ ടെർമൈറ്റ് ചെയ്യുന്നത് കയറുക. ആ ടെർമൈറ്റിന്റെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ചില ഏരിയകളിൽ ഈ ഇത് കിട്ടില്ല, ചെമ്മര് കിട്ടില്ല. ചെമ്മര് കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
ആ കിട്ടാത്ത ഭാഗത്ത് ഡീസൽ ബ്രഷ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യും, ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കും. അപ്പൊ നല്ലോണം ചതില് വന്നിട്ടുള്ള വീട്ടുകൾക്കൊക്കെ നമുക്ക് ചിലപ്പോ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ക്ലിയർ ആയി എന്ന് വരില്ല, രണ്ടോ മൂന്നോ വട്ടമായിട്ട് ക്ലിയർ ചെയ്തുകൊടുക്കേണ്ടി വരും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പം വീടിന്റെ ഫർണിഷിങ് അതായത് ടൈലും കാര്യങ്ങളും ഒക്കെ കടിഞ്ഞ ഒരു വീട്ടില് ഇപ്പൊ ഇങ്ങനെ ഒരു റിക്വയർമെന്റ് വന്നതിന് ശേഷം നമ്മൾ ഒരു ടെർമൈറ്റ് പ്രൂഫിംഗ് സിസ്റ്റം ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അപ്പൊ ആ വീടിൽ ഒന്നാകെ പൊടി, ഡസ്റ്റ്, അതേപോലെയുള്ള ഈ പറഞ്ഞ കെമിക്കലിന്റെ പാർട്ടിക്കിൾസ് ഇതൊക്കെ വന്ന് അവിടെ അഴുക്ക് പിടിച്ച ആകെ ഒരു അലങ്കോലാവാനുള്ള ഒരു സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ ക്ലീനിങ് കൂടെ നിങ്ങളുടെ സർവീസിൽ വരുന്നതാണോ? ക്ലീനിങ് കൂടി നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ ക്ലീനിങ് കമ്പനി ഓൾറെഡി നമ്മൾ ചെയ്യണതായതുകൊണ്ട് നമ്മളിത് ടെർമൈറ്റ് പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പോകുമ്പോൾ, താമസമുള്ള ഒരു വീടാണ് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടിന് നമ്മൾ ടെർമൈറ്റ് പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഓൾറെഡി വാക്വം മെഷീൻ ക്ലീനിങ്ങിനുള്ള സാധനങ്ങളും കൊണ്ടുപോകും. നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ പൊടി വീഴുമ്പോൾ പൊടി അപ്പോൾ തന്നെ വാക്വം ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് വർക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ പൊടി ഡസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ മോപ്പ് ചെയ്തിട്ട് വാക്വം വെച്ച് സക്ക് ചെയ്യും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീട് കംപ്ലീറ്റ് ആയിട്ട് ഒരു പൊടി പോലും ഇല്ലാതെ നിങ്ങൾ ക്ലീൻ ചെയ്യും. നമ്മളേന്ന് പറ്റിയുള്ള പൊടി കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ആക്കും, ക്ലീൻ ചെയ്തോളൂ, ക്ലീൻ ചെയ്തിട്ടാണ് പോരാ. നിങ്ങൾക്ക് കേരളത്തിൽ എല്ലായിടത്തും സർവീസുകൾ വരുന്നുണ്ട്? കേരളത്തിൽ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഓഫീസുകളൊക്കെ വരുന്നത് എല്ലായിടത്തും വരുന്നുണ്ട്. അതായത് എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, പാലക്കാട്, തൃശ്ശൂർ, ഇവിടെ ഇപ്പോഴത്തെ ഓഫീസുകൾ ഭാവിയിൽ എല്ലായിടത്തും വരും, എല്ലാ ജില്ലകളിലും വരുന്നുണ്ട്. സർവീസ് ആയിട്ട് നിങ്ങൾ ഒരു ചെയ്യുന്നുണ്ട്. ഒരു സർവീസ് കോസ്റ്റ് ഒക്കെ വരുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് ഇപ്പൊ നോർമൽ ചെയ്യുന്ന രീതി എന്ന് വെച്ചാല് ഒരു കോൺക്രീറ്റ് ചെയ്യാനായിട്ട് മുമ്പത്തെ വീടാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് മുമ്പാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നമുക്ക് 10 വർഷം വാറണ്ടിയും 10 രൂപ മുതൽ 13 രൂപ വരെയാണ് റേറ്റ് വരുന്നത്. റേറ്റ് വരുന്നതെന്ന് വെച്ചാല് സ്ക്വയർ ഫീറ്റിന്റെ വ്യത്യാസത്തിലാണ്. അപ്പോൾ 2000 അതിന് മേലൊക്കെ സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ 10 രൂപ 11 രൂപ റേഞ്ചിലൊക്കെ ചെയ്യാം. ചെറിയ സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 12 രൂപ 13 രൂപ റേഞ്ചിൽ വേറെ വർക്കിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട്. പൈപ്പിംഗ് സിസ്റ്റം ആണ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന്റെ വാറണ്ടി വരുന്നത് 10 വർഷം നമുക്ക് സർവീസ് വാറണ്ടിയും 40 വർഷം നമുക്ക് ഇതിന്റെ പൈപ്പിന്റെ വാറണ്ടിയും ഉണ്ട്. അപ്പോൾ നമുക്ക് കോസ്റ്റ് വരുന്നത് സ്ക്വയർ ഫീറ്റ് 30 രൂപ എന്നുള്ള ലെവലാണ്. വീടിന്റെ നീളം ഇൻറ്റു വീതി, അതായത് രണ്ട് നിലയുള്ള വീടാണെങ്കിൽ ഗ്രൗണ്ട് ഏരിയ ആണ് നോക്കുക, താഴത്തെ ഏരിയ മാത്രമാണ് അളവ് കൂട്ടുക. അപ്പൊ ഇൻറ്റു 30 രൂപ എന്നുള്ള റേഞ്ചിൽ. ഓ ശരി. ഇനിയിപ്പോ ഭിത്തിയിൽ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാ സർവീസ് കോസ്റ്റ് വരുന്നത്? അതിന്റെ കോസ്റ്റ് വരുന്നത് 10 രൂപ മുതൽ 13 രൂപ റേഞ്ചിൽ. അത് നമ്മളിപ്പോ താമസമുള്ള വീടൊക്കെ ആണെങ്കിൽ ഒരു 5 വർഷമാണ് അതിന്റെ വാറണ്ടി കിട്ടുക. 5 വർഷമാണ് സർവീസ് വാറണ്ടി കിട്ടുക. 5 വർഷത്തേക്ക് എന്ത് കംപ്ലൈന്റ്സ് വന്നാലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ള നമ്മൾ ചെന്നിട്ട് എന്താ ഇഷ്യൂ വരുന്നത് ക്ലിയർ ആയി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അനസ് ബ്രോ, നിങ്ങളുടെ കമ്പനിയെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. നിങ്ങൾ എന്തൊക്കെ സർവീസസ് ആണ് നൽകുന്നത് എന്നുള്ള കാര്യം ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞേക്ക. നമ്മുടെ കമ്പനി ക്യാൻ ക്ലീൻ ആൻഡ് നീറ്റ് ആണ് കമ്പനി. നമ്മളെ പെസ്റ്റ് കൺട്രോളിന്റെ വിങ് ബോഹോ എന്ന് പറഞ്ഞ പേരിലാണ് നമ്മൾ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിന്റെ പേരിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് തൃശ്ശൂരാണ് നമ്മുടെ മെയിൻ ഓഫീസ് വരുന്നത്. നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, ഈ ജില്ലകളിലാണ് നമുക്ക് ഇപ്പോൾ ഓഫീസ് ഉള്ളത്. കേരളത്തിലെ എല്ലായിടത്തും നമ്മൾ ഇപ്പം അടുത്ത് തന്നെ എല്ലായിടത്തും ഓഫീസ് വരുന്നുണ്ട്. നമ്മളെപ്പോലെ കേരളത്തിലെ എല്ലായിടത്തും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ സർവീസും നമ്മുടെ സർവീസുകൾ എന്ന് പറഞ്ഞാൽ ക്ലീനിങ്, പെസ്റ്റ് കൺട്രോൾ, പാക്കേജ് ആൻഡ് മൂവേഴ്സ്, 3 സർവീസാണ് ചെയ്യുന്നത്. പെസ്റ്റ് കൺട്രോളിൽ എല്ലാവിധ പെസ്റ്റ് കൺട്രോളും ചെയ്യുന്നുണ്ട്. എല്ലാ സൊല്യൂഷനും വരുന്നുണ്ട്. ടെർമൈറ്റ് പെസ്റ്റ് കൺട്രോൾ വരുന്നുണ്ട്, അതുപോലെ കോക്ക്രോച്ച്, ലിസാർഡ്, അങ്ങനെ റാറ്റ്, മോസ്കിറ്റോ, അങ്ങനെ എല്ലാ ഇതും വരുന്നു, പെസ്റ്റ് കൺട്രോളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലീനിങ്ങിൽ എല്ലാ തരം ക്ലീനിങ്ങും ചെയ്യുന്നുണ്ട്. ഹൗസ് ക്ലീനിങ്, ഫ്ലാറ്റ്, വാട്ടർ ടാങ്ക്, സോഫ, അതുപോലെ ബെഡ് കാര്യങ്ങൾ, വാട്ടർ ടാങ്ക്, പിന്നെ വലിയ ബിൽഡിങ്ങിന് പുറത്തുനിന്ന് റോപ്പിൽ ഇറങ്ങിയിട്ട് ചെയ്യുന്ന ക്ലീനിങ് കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. സാഹസികമായിട്ടുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. നമ്മൾ ഫീൽഡിൽ ഇപ്പോൾ കുറെ വർഷങ്ങളായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെർമൈറ്റ് പ്രൂഫിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ടെർമൈറ്റ് പ്രൂഫിങ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയെ കൊണ്ട് മാത്രം നിങ്ങൾ ചെയ്യിപ്പിക്കുക. മാത്രമല്ല, അവരുപയോഗിക്കുന്ന മെറ്റീരിയലുകൾ നല്ല കമ്പനിയുടെ മെറ്റീരിയലുകളാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ടെർമൈറ്റുകളെ കുറിച്ചും ഇനി ടെർമൈറ്റ് റെസിസ്റ്റിങ്ങിനെ കുറിച്ചും എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ നൽകാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.